ഹലോ അച്ഛന്മാരെ, പാലക്കാടൻ പെറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അമേരിക്കൻ സ്റ്റഫേർഡ് ഷെയർ ടെറിയർ എന്ന നായവിഭാഗത്തെക്കുറിച്ചാണ്. ആം സ്റ്റഫ്, അമേരിക്കൻ സ്റ്റഫി എന്നൊക്കെ അറിയപ്പെടുന്ന ഈ നായവിഭാഗത്തിൻ്റെ ഒറിജിൻ US ആണ്. ഒരു നോട്ടത്തിൽ തന്നെ ഇവയെ പിറ്റ്ബുള്ളിനോട് സാദൃശ്യമുണ്ടെങ്കിലും ഇവർ മറ്റൊരു നായവിഭാഗമാണ്. പണ്ടുകാലത്തെ വേട്ടക്കാർ കാട്ടുപന്നികളെ പിടിക്കുവാൻ വേണ്ടി ഈ നായവിഭാഗത്തെ ഉപയോഗിച്ചിരുന്നു. എന്നാൽ കർഷകർ തൻ്റെ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുവാനും വിളകൾ തിന്നു നശിപ്പിക്കുന്ന എലികളെ നശിപ്പിക്കുവാനുമാണ് ഇവയെ ഉപയോഗിച്ചിരുന്നത്. ഇവയുടെ ശക്തിയും ധൈര്യവും കണ്ട് അന്ന് നിലനിന്നിരുന്ന ക്രൂര കായിക വിനോദങ്ങളിലും ഇവയെ ഉൾപ്പെടുത്തിയിരുന്നു. അത്തരമൊരു ക്രൂര വിനോദമായിരുന്നു കരടിയെയോ കാളകളെയോ വലിയ കയറിൽ കെട്ടിയിട്ട് നായ്ക്കളെ കൊണ്ട് കീഴ്പ്പെടുത്തുക എന്നത്. എന്നാൽ വർഷങ്ങൾക്കു ശേഷം ഈ ഗെയിം നിർത്തുകയുണ്ടായി. തുടർന്ന് ആം സ്റ്റഫിനെ നല്ല പെറ്റ്ഡോഗായും വാച്ച് ഡോഗായും വളർത്തുവാൻ തുടങ്ങി. പിറ്റ്ബുള്ളിനെ അപേക്ഷിച്ച് ചെറിയൊരു വലുപ്പ കൂടുതൽ ഇവയ്ക്കുണ്ട്. ഇവയുടെ ശരീരഘടന നോക്കാം. ഈ നായവിഭാഗം ഏകദേശം 43 മുതൽ 48 സെൻറ്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്നു. ഏകദേശം 35 കിലോയോളം ശരീരഭാരം വയ്ക്കുവാനും ഇവയ്ക്ക് കഴിയും. ഇവയ്ക്ക് ഏകദേശം 12 മുതൽ 16 വർഷം വരെ ജീവിക്കാനുള്ള കഴിവുമുണ്ട്. കൂടാതെ ഒരു ലിറ്ററിൽ തന്നെ 4 മുതൽ 8 വരെ കുട്ടികളെയും ലഭിക്കുന്നു. ഒരുവിധം എല്ലാ കളറിലും കാണുന്ന സ്മൂത്തായ ഷോർട്ട് കോട്ട് വിഭാഗമാണ് ഇവർ. പിറ്റ്ബുള്ളിനെ അപേക്ഷിച്ച് ഇവയ്ക്ക് അഗ്രഷൻ കുറവാണെങ്കിലും മതിയായ ട്രെയിനിങ് നൽകേണ്ടത് അത്യാവശ്യമാണ്. ഉടമസ്ഥനോടും കുട്ടികളോടും ഫാമിലിയോടുമെല്ലാം വളരെ ഫ്രണ്ട്ലി ആയി പെരുമാറുന്ന ഒരു നായവിഭാഗമാണ് ഇവർ. ആംസ്റ്റർ എന്ന ഈ നായവിഭാഗത്തിന് ഏകദേശം 48 കിലോമീറ്റർ പെർ ഹവർ വേഗതയിലോടാനുള്ള കഴിവുണ്ട്. അമേരിക്കൻ സ്റ്റഫേർഡ് ഷെയർ ടെറിയറിൻ്റെ ബൈറ്റ് ഫോഴ്സ് എന്നത് ഏകദേശം 300 PSI ആണ്. ഈ നായവിഭാഗത്തിന് ഇന്ത്യയിൽ ഏകദേശം 35,000 മുതൽ 45,000 രൂപ വരെ വില വരുന്നുണ്ട്. മതിയായ ട്രെയിനിങ്ങും നല്ല രീതിയിൽ സോഷ്യലൈസ് ചെയ്തുള്ള വളർച്ചയും ഇവയ്ക്ക് അത്യാവശ്യമാണ്. എങ്കിൽ വളരെ നല്ലൊരു വാച്ച് ഡോഗായും നല്ലൊരു പെറ്റ് ഡോഗായും വളർത്താൻ കഴിയുന്ന ഒരു നായവിഭാഗമാണ് ഇവർ. അമേരിക്കൻ സ്റ്റഫേർഡ് ഷെയർ ടെറിയറിനെ കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.